Hello friends, welcome back to Chilly Flakes. Hope you all are fine. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിഡിൽ ആൻഡ് ഔട്ട്ഡോർ വീഡിയോയുമായിട്ടാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറയല്ലോ, അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു മലയുണ്ട്. ചെറിയ ചെറിയ കാട്ടരുവികളും കാട്ടുചോലകളും ഒക്കെ അടക്കം, അതുപോലെ നല്ല മയിലുകളും ഒരുപാട് പക്ഷികളും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു അതിസുന്ദരമായിട്ടൊരു കാഴ്ചയാണിത്. കാട്ടുചോലയുടെ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നല്ല മഴക്കാലത്ത് തന്നെ പോകണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയൊരവസരത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ പ്രകൃതി മനോഹരിയെ നിൻ്റെ സൗന്ദര്യം നുകരാനായിട്ട് ഞങ്ങളിത് ഇറങ്ങുകയായി. അപ്പോൾ നമുക്ക് നോക്കാം കാട്ടുചോലയുടെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാം. അപ്പോൾ വീട്ടിൽ സിസ്റ്ററും മക്കളും എല്ലാവരും കൂടി കൂടിയൊരു ദിവസം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു, നമുക്ക് നമ്മുടെ ചോലയിലേക്കൊന്ന് പോകണം, നമ്മുടെ മലയൊക്കെ കയറി തന്നെ നമുക്ക് ചോലയിലേക്കൊന്ന് പോകണം, നമ്മുടെ മക്കളൊക്കെ ഇതൊക്കെ ഒന്ന് കാണട്ടെ, നമ്മളേതായാലും കുട്ടിക്കാലത്ത് പോയ വഴികളൊക്കെയാണ്. മക്കൾക്ക് ഏതായാലും ഇങ്ങനെ ഒരു ട്രക്കിങ്ങിനോടൊക്കെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുവരെ അങ്ങനത്തെ ഒരു അവസരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവരെയൊക്കെ ഒന്ന് ത്രില്ലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ ഒന്ന് ഒരുങ്ങി ഇറങ്ങിയതാണിത്. അപ്പോൾ നമുക്കൊന്ന് പതുക്കെ ഒന്ന് പോയി നോക്കാം. അതിനിടയിൽ ചോലയിലെ ഓരോ കാര്യങ്ങളും രസകരമായ കാഴ്ചകളും വീഴ്ചകളും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് ഒരു വലിയൊരു കയറ്റം കയറി പകുതി വഴി എത്തിയപ്പോഴാണ് ഓർത്തത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് മുതലേ നമുക്ക് എത്രത്തോളം കയറ്റം കയറാനുണ്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഏതായാലും പകുതിയിൽ അധികം കയറിയ ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുക്കാൽ ഭാഗം കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ മല കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിൻ്റെ ഒരു അടിവാരത്തെത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയാം ഇപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടിച്ച് നോക്കി നമുക്ക് എവിടെ എത്തണമെന്ന് ജസ്റ്റ് കണ്ണടിച്ച് നോക്കിയപ്പോൾ കണ്ടെത്താ ദൂരത്തോളം മല ഇങ്ങനെ കുത്തനെ മല ഇങ്ങനെ കാണണം. അപ്പോൾ നമ്മൾ മലയിലേക്കുള്ള പടവുകൾ ഓരോന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പടവൊക്കെ ഇപ്പോൾ ആരൊക്കെയോ വെട്ടിത്തെളിച്ച് ഉണ്ടാക്കിയതായിട്ടോ, പടവൊന്നും ഇല്ലായിരുന്നു. കാടും മേടൊക്കെ താണ്ടിയിട്ട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടി ചാടി കടന്നിട്ടായിരുന്നു ഞങ്ങളൊക്കെ മുമ്പ് ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന സമയത്തൊക്കെ വല്ലപ്പോഴും ഇതിലേക്ക് പോകാറുണ്ടായിരുന്നു. അന്നൊക്കെ ഒറ്റ ഓട്ടത്തിന് ഇങ്ങോട്ട് മേലെ കയറാൻ പറ്റിയിരുന്നു, പക്ഷേ ഇപ്പം അതിനൊന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ എന്താ, ഒരു കുട്ടിയാണ് എൻ്റെ കൂടെ, എൻ്റെ മോൻ എൻ്റെ തോളിലുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ആരും നടക്കുന്നില്ല. എപ്പോഴും എല്ലാവരും വണ്ടിയിലൊക്കെ ആയതുകൊണ്ട് നടക്കണമെന്ന് വയ്യ. അത് മല കയറും കൂടെ ആയിട്ട് തീരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. ആകെ ശ്വാസമൊന്നും കിട്ടാതെ എല്ലാവരും ഈ സമയമായപ്പോഴേക്കും ആകെ ഇതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മേലൊക്കെ ഇപ്പം ഒരു പശു അവിടെ നിന്നിങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്. അതെങ്ങാനും അതിൻ്റെ കയറ് നീണ്ടിട്ടാണ് ഇതിൽ കെട്ടിയിട്ടുള്ളത്, അയച്ച കെട്ടിയിട്ടുള്ളത്. അതെങ്ങാനും ചാടിയാലും ഞങ്ങൾ മേലേക്കായിരുന്നു എല്ലാവരും പേടിച്ചിരിക്കുന്നത്. എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല, അതതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കയറിയപ്പോൾ ഇത് റെസ്റ്റിന് വേണ്ടി ഒരു 5 മിനിറ്റ് ഇതിൻ്റെ ചുറ്റിലൊന്ന് നിന്ന് അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു താത്താനോട് ചോദിച്ചു എങ്ങോട്ട് ഏത് വഴിക്കാണ് പോകാമെന്ന്. അപ്പോൾ അത് ഇടത്തെ സൈഡിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിലേക്ക് തിരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പശുത്തൊഴുത്തൊക്കെ ഉണ്ട്, അതിലൂടെ ചാണകക്കുഴികളൊന്നും വീഴാതെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 18-ാം പടി പോലെ ഒരു പടി ഇവിടെ കാണുന്നുണ്ട്. ഇത് കയറണം. ഇപ്പോൾ തന്നെ നെഞ്ചിടുപ്പൊക്കെ ശ്വാസം കിട്ടാതെ ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടൊക്കെ പുതിയതായിട്ടോ, ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തൊന്നും ഈ ഒരു ഇത് ഈ വഴിക്ക് പോരുന്ന കാലത്ത് ഈ വീടൊന്നും ഇല്ല. അന്നൊക്കെ മുഴുവനും കാടായിരുന്നു, ഈ ഭാഗത്തൊക്കെ കാടായിരുന്നു. ഇപ്പോൾ ഇതിലൊരു ഇടത്താവളമായിട്ടൊരു ഒരു ഒരു റോഡ് വന്നിട്ടുണ്ട്. പുതുപ്പറമ്പ് ഉണ്ണിയാൽ തമ്മിൽ ബന്ധിക്കുന്ന ഒരു റോഡാണിത്. മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല, മുഴുവനായിട്ട് കാടും മലയും മാത്രമായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ വെട്ടിത്തെളിച്ച ഓരോരോ വഴിയിലൂടെ ഇങ്ങനെ എല്ലാവരും കൂടെ പോകാറായിരുന്നു പതിവ്. അപ്പോൾ അതാ താത്താവിൻ്റെ മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും നല്ല ട്രിപ്പിംഗ് മോഡലാണ്. ഇങ്ങനെ ഒരു അവസരം ഇന്ന് വരെ അവർക്ക് കിട്ടിയിട്ടില്ല. അവരൊക്കെ കുട്ടിക്കാലത്ത് ആയ ശേഷം നമ്മൾ ഇതിലൊന്നും വരില്ലല്ലോ, എല്ലാവരും കാറിലോ വണ്ടിയിലല്ലാതെ നമ്മൾ ആരും യാത്രയില്ലല്ലോ. എൻ്റെ മോനാണ് ആദ്യത്തന്നെ, അവന് എങ്ങോട്ടാണ് എന്താ പോകുന്നതെന്ന് ഒരു പിടുത്തും കിട്ടിയിട്ടില്ല. അവനേതായാലും മേലെ കയറിയിരുന്നിട്ടൊന്നും അറിയണ്ടല്ലോ, നല്ല സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. എൻ്റെ താത്താൻ്റെ 3 മക്കളുണ്ട്, എൻ്റെ അനിയത്തി, എൻ്റെ 2 മക്കൾ, എൻ്റെ ഇളാമ, എൻ്റെ 2 കസിൻസ്, അവരൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട്. ഒരു കസിൻ സിസ്റ്റർ മോളൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ വന്ന വഴിയൊന്ന് കാണാമെന്ന് കരുതിയിട്ട് നോക്കാൻ നിന്നപ്പോൾ നമ്മൾ കാലെടുത്ത് വെക്കുന്നത് അടുത്ത താഴെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള കണ്ടത്തിലേക്കായിരിക്കും. അപ്പോൾ അവിടെ മൊത്തം മുള്ളും വള്ളിപ്പടർപ്പൊക്കെ ആയിട്ട് അത് നിലമാണോ തറയാണോ ഒന്നും മനസ്സിലാവാത്ത രൂപത്തിലായിരുന്നു. പക്ഷേ അത് മുഴുവനായിട്ട് താഴെ കണ്ടത്തിലേക്ക് വീഴാനുള്ളതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നടന്ന് വന്ന വഴി. ഇത് നേരെ പുതുപ്പറമ്പിലേക്കാണ് ഈ റൂട്ട് പോകുന്നത്. പുതുപ്പറമ്പ് വഴി വേണമെങ്കിൽ കോട്ടക്കൽ ടച്ച് ചെയ്യും, അല്ലെങ്കിൽ വേങ്ങര ടച്ച് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ നമുക്ക് ഞങ്ങൾക്ക് മുമ്പ് ഓടിക്കയറിയുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് വഴിയൊന്നും പോകണ്ട, നമുക്കിപ്പോൾ അതിൻ്റെ പകുതി വഴി എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അതിലേക്ക് റോഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോലയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചോലയിൽ നിന്ന് ഉള്ള വെള്ളം ഊർന്ന് വന്നിട്ട് അവിടെ അതിലൂടെ കുറച്ച് മീനുകൾ, കുഞ്ഞു മീനുകൾ ഉണ്ടല്ലോ,
അപ്പോൾ ഇത് കണ്ട മീൻ എന്നാണ് ഞങ്ങളൊക്കെ ഇതിന് പറയാം. മുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മീൻ ഒറ്റ നിന്നെ വെറുതെ വിടില്ലായിരുന്നു, ഒരു തോർത്തോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവരൊക്കെ പിടിക്കലേ എന്നൊരു ഹോബിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പതുക്കെ മലയിലേക്ക് മുഴുവൻ ഒക്കെ കഴിഞ്ഞ മഴയത്തൊക്കെ ആയിരിക്കും എനിക്കറിഞ്ഞൂടാ, മുമ്പേ ഇങ്ങനെ ആയിരുന്നു നോർമലെ, കുറേ കല്ലും പാറക്കെട്ടൊക്കെ ഇങ്ങനെ വീണ കിടപ്പുണ്ട്. വാവ്, അപ്പോൾ നമ്മുടെ ചോലയിലെത്തിയിട്ടുണ്ട്. ചോല നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് ഇല്ലായിരുന്നു, പക്ഷേ ഒരു 15 ദിവസം അതിന് മുമ്പ് വെള്ളത്തിലേക്ക് കാല് കുത്തിയത് എൻ്റെ താത്താൻ്റെ മോനൊന്ന് വീണിട്ടുണ്ട്. അപ്പോൾ നല്ല പാറ നല്ല സ്ലിപ്പറിയാണ് തോന്നുന്നത്, അവനാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്, കാല് കുത്തിയതും ഒന്ന് വീഴാനിട വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മോളാണിത്. അപ്പോൾ കിട്ടിയ ചാൻസിൽ അവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്, നല്ല പോസ്റ്റിങ്ങിനൊക്കെ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാവരും ഉണ്ട്. ഇതുപോലൊരു എക്സ്പീരിയൻസ് മക്കൾക്ക് ആർക്കും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 15 ദിവസം മുമ്പൊക്കെ നല്ല ആ മഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നല്ല ഇത് മുഴുവനായിട്ട് വെള്ളമായിരുന്നു എന്ന് പറഞ്ഞു, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. എൻ്റെ അനിയത്തിയും ബ്രദറിൻ്റെ വൈഫൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തായാലും നമുക്ക് പോരാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ച അത്ര വെള്ളമല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല ഉഷാർ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ പൈപ്പ് ലൈൻ വെള്ളമൊക്കെ പോകുന്നുണ്ട്, ഇതിൻ്റെ താഴെയുള്ള കിണർ സൗകര്യം ഇല്ലാത്ത വീടുകളിലേക്കൊക്കെ പൈപ്പ് ലൈൻ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതിൻ്റെ ഉറവ എവിടെയാണെന്ന് നോക്കിയിട്ട് യാതൊരു പിടുത്തമില്ല, ജൂമേ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഏതായാലും അടിയിലൊക്കെ നല്ല പാറക്കെട്ടുകളാണ്. ഇപ്പോൾ അതുപോലെ നല്ല വെള്ളത്തിന് മാത്രമായിട്ട് നല്ല സ്ലിപ്പറിയാണ്, എൻ്റെ അനിയത്തിയാണ്. എങ്ങനെയൊക്കെയാണ് പോസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ അതിനൊന്നും ഒരു മിസ്സാക്കാതെ അതൊക്കെ അവൾ പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളൊന്ന് വീണിട്ടുണ്ട്, അവൾ കരയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അവൾ ചിരിക്കുകയാണ്. അപ്പോൾ വീണ് പോയ ആ ഒരു ചമ്മൽ മാത്രമേ ഉള്ളൂ. പിന്നെ കാല് വെക്കുന്നതും വഴുവഴുപ്പുള്ള ഈ പാറയിലേക്ക് ആയതുകൊണ്ട് ശരിക്കും കയറി എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഇനി ഇപ്പോൾ കണ്ട ക്യാമറയിൽ ഇതൊക്കെ പതിയുന്നു എന്നുള്ളൊരു മാനക്കേടിൻ്റെ ചമ്മലുണ്ട്. അത് കുഴപ്പമില്ല, കുട്ടികളല്ലേ, എനിക്കും ഇതൊക്കെ കണ്ടിട്ട് എനിക്കും വെള്ളത്തിലേക്ക് ഇറങ്ങാനും നീന്താനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ മെയിനായിട്ട് നമ്മൾ വേറൊരിടത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല, ചോലയിൽ ഇറങ്ങി കുളിക്കണം എന്ന് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഒരു സെപ്പറേറ്റ് ഡ്രസ്സും കൂടെ എടുത്താൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ്. എല്ലാവർക്കും ഒന്ന് നീന്തി കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്, മോളൊന്ന് വീണിട്ട് കാല് പാറയിലൊക്കെ വെറുതിയിട്ട് ഒന്ന് വേദനിച്ചിട്ടുണ്ട്. അതുപോലെ വീടലിൻ്റെ സംസ്ഥാന സമ്മേളനമാണ്, താത്താൻ്റെ മോനെ വീണ്ടും വീണിരിക്കുകയാണ്. അപ്പോൾ അവനൊന്നും വിഷയമില്ല, എങ്ങനെ ആണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ആർക്കും നീന്തൽ അറിഞ്ഞൂടാ, നീന്തൽ എനിക്കും പിന്നെ ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാ, അറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ. മക്കളാരും നീന്തൽ പഠിച്ചിട്ടില്ല, വീടിൻ്റെ തൊട്ട് താഴെ പുഴ ഉണ്ടെങ്കിലും ഇതുവരെ മക്കളെ ആരെയും വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടില്ല. നമുക്കൊക്കെ പേടി, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അന്നൊരു വിഷയമല്ലായിരുന്നു. ഞാനൊക്കെ ചെറുതിലെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ നീന്താനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ മോനിതാ എത്താത്ത വീണ് എൻ്റെ മോൾ വീണ് ആ ഒരു വിഷമത്തിൽ മോന് ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ നല്ല വെള്ളില അതേപോലെ ഉണപ്പൂവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ. അടിപൊളിയാണ്, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണിത്. വേറെ എവിടെയോ ചെന്ന് പെട്ടുപോയി, നമ്മളെ കാലിനടിയിൽ ഇത്രയും നല്ലൊരു സ്ഥലമുണ്ട് എന്ന് മക്കൾക്കൊക്കെ ഭയങ്കര അത്ഭുതം. ഇതുപോലെ ട്രക്കിംഗ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് അവർക്ക് ഇത്ര കാലമായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ എൻ്റെ ബ്രദറൊക്കെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പിന്നെ ഒരു ടൂറൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോവുള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർക്കും എവിടെയും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്, അടിപൊളി, നല്ല ഷെയറായിട്ട് ഇരിക്കുന്നുണ്ട്. വല്ലാത്തൊരു ക്ലൈമറ്റ്, ഏതോ വേറെ ഏതോ ഒരു ലോകം. അതേപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളിപ്പോൾ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വേറെ ആരുമില്ല, ഒരൊറ്റ കുഞ്ഞു പോലും ഇവിടെ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത്. ഇനി വലിയ വേറെ ആരെങ്കിലും പുറത്തുനിന്നുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടല്ല, പേടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും ആർക്കും ഇപ്പോൾ തിരിച്ചിറങ്ങാൻ ഒരു ആഗ്രഹമില്ല, എല്ലാവർക്കും ഇവിടെ ചോലയിൽ തന്നെ മുങ്ങി കുളിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. നമ്മളൊട്ടും പ്രിപ്പേർഡ് ആയിരുന്നില്ല, ഒരു പേർ ഡ്രസ്സൊക്കെ എടുത്താലും മക്കളെയൊക്കെ ഒന്ന് നീന്തിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ചില്ലറ ചില്ലറ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട് മക്കൾക്കൊക്കെ, എന്നാലും അവർക്ക് അതൊന്നും വിഷയമല്ല, അവർക്ക് ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. മക്കളെയൊക്കെ ഓടിച്ചിട്ട് ഇറക്കിയതാണ്, അല്ലെങ്കിൽ അവരാരും ചോലയിൽ നിന്ന് ഇറങ്ങാനുള്ള താല്പര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ പോകുന്നത് റിസോർട്ടിലേക്കാണ്, ദയാ റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ കാടിന് നടുവിൽ ഈ മലേൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അത്ഭുതമായിരിക്കും. പക്ഷേ നമുക്ക് അതിലും വലുതായി നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ കണ്ടതൊന്നുമല്ല, പ്രകൃതിയുടെ മനോഹാരിത മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകാനിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ അത് നമുക്ക് അടുത്ത ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ബാക്കി ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നമുക്ക് ആ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും
എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള അടുത്ത നല്ല നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉടനെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ശരി.